എന്താണീ ഭൂമി കറങ്ങണ കാലം അറിയണമായ ജാലം കണ്ടാലേ തല തിരിയണ മൊഴി മറയണ ആരാവാരം ചന്ദരമായി പൊന്തി വരും ചന്ദ്രന്റെ മേലെയേറും ചെമ്പുകിലിന്മേലെ മിസ്റ്റർ ഇന്ദ്രനുമായി സംവദിക്കും നേരം നന്നായാലേ ഞാനും രാജാവാകും കാര്യം കാണാൻ കൂടെ നൂറാളാകും നേരം നന്നായാലേ ഞാനും രാജാവാകും കാര്യം കാണാൻ കൂടെ നൂറാളാകും എന്താണ് ഈ ഭൂമി കറങ്ങണ കാലം അറിയണമായ ജാലം കണ്ടാലേ തല തിരിയണ മൊഴി മറയണ ആരാവാരം ചന്ദ്രമായി പൊന്തി വരും ചന്ദ്രന്റെ മേലെയേറും ചെമ്മുകിലിന്മേലെ മിസ്റ്റർ ഇന്ദ്രനുമായി സംവദിക്കും നേരം നന്നായാലേ ഞാനും രാജാവാകും കാര്യം കാണാൻ കൂടെ നൂറാളാകും നേരം നന്നായാലേ ഞാനും രാജാവാകും കാര്യം കാണാൻ കൂടെ നൂറാളാകും രാവിൽ നിലാവും തൂകുന്ന പോലെ ആകേണം നമ്മൾ പകലും നിലാവും തൂകും പ്രകാശം പോലാണ് നമ്മൾ പല പല വേഷങ്ങൾ കാണുന്ന ലോകത്ത് ഒരു ചെറുകനലായി നാം മാറാം എന്നെ മതിലയാടം പഠിപ്പിച്ചത് നീ തന്നെയല്ലേ അപ്പൊ മോശമാവില്ലല്ലോ ബാഗിൽ വെയിറ്റ് ഒന്നുമില്ലോ നീ ഒന്നും എടുത്തോണ്ട് വന്നില്ലേ വീട്ടിലാരെങ്കിലും കാണുന്നതിന് മുമ്പേ പോവാൻ നോക്കാം ശരി ട്രെയിന് സമയമായി വാ ജീവിതത്തിൽ ആദ്യത്തിൽ ഒളിച്ചോടുന്നില്ല കാത്തിരുന്ന കാഴ്ച തന്നെ ഇപ്പൊ അങ്ങളുടെ മീറ്റിൽ നിന്ന് എടുത്ത് പോയി വെയിറ്റ് ചെയ്യും അടക്കം ചെയ്യും അതല്ലേ ചെയ്യാറ് തൂക്കിയെടുത്ത് പാലത്തിന്റെ അടിയിലേ നിന്നെ അമ്മ വിളിച്ചോണ്ടേയിരിക്കുന്നു വണ്ടി നിർത്തട്ടെ കട്ട് ചെയ്യണ്ട ഹലോ അമ്മേ ഡ്രാമ കഴിയാൻ കുറച്ച് ലേറ്റ് ആയി അതാ എനിക്ക് ഡ്രസ് പോലും ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല ശരി ശരി വന്നോണ്ടിരിക്കല്ലേ പറയാൻ കൂടെ സമ്മതിക്കില്ല ഏ ഇവിടെ ഇത് ഫോൺ റിംഗ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ അതെല്ലോ ഇവിടെ തന്നെ ഉണ്ട് ഇത് നമ്മുടെ ഷംനയുടെ ഫോട്ടോ അല്ലേ ആ അതെ അയ്യോ അവളിതെവിടെ പോയി അവിടെ നോക്ക് അവിടെ പ്രശ്നമുണ്ടെന്ന് തോന്നണോ എവിടെ
എടി അവിടെ നോക്ക്, അങ്ങോട്ട് പോണ്ട, വാടി അവിടെ നോക്ക്. എന്ത് പൂര കണ്ടിക്കട, എടുത്ത് അതിനകത്തേക്ക് മണ്ണെടുത്ത് അങ്ങനെ പഠിച്ചിട്ട് അങ്ങോട്ട്. ആരാ നിങ്ങളൊക്കെ? നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നെ? ദൈവം ചെയ്യേണ്ട കാര്യമേ, അവന് പകരം ഞങ്ങള് ചെയ്യ. ഇവിടെ എന്ത് പ്രശ്നമുണ്ട്? ഏയ് നീ പോലീസിനെ ഫോൺ ചെയ്യ്. ആ സിസ്റ്റർമാർക്ക് നമ്മുടെ റൂൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തരാ. ശരിയണ്ണാ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം. കൂടുതലാ തൂക്കിയെടുത്ത് ഈ കുഴി തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് മൂടുറ. കണ്ടെടുത്ത അർപ്പുദാണിമുത്തേ തൊട്ടിൽ മേലേ. എന്ത് പെട്ടെന്ന് എന്തൊരു മഴക്കോള്? ഞാൻ സാൽമൺ. എന്റെ ജീവിതം എന്നത് ഒരു നീണ്ട യാത്രയാണ്. ശുദ്ധജലത്തിൽ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ഞങ്ങൾ പിന്നീട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വിവിധ സമുദ്രങ്ങൾ താണ്ടി എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ തിരിച്ചെത്തും. ഒരിക്കൽ മാത്രം മുട്ടയിടാൻ കഴിയുന്ന ഞങ്ങൾ ജീവിത നിയോഗം അടുത്ത തലമുറയ്ക്ക് കൈമാറി ഈ ലോകത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു. എന്നാൽ എൻ്റെ കഥ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. എൻ്റെ ആ നീണ്ട യാത്രയിൽ ഞാനൊരു വലയിലകപ്പെട്ടു. അങ്ങനെ ഞാൻ ദുബായിലുള്ള ദേര ഫിഷ് മാർക്കറ്റിലെത്തി. ഒരു വലിയ തുകയ്ക്ക് വിൽക്കപ്പെട്ട ഞാൻ കോണ്ടിനെന്റൽ ഹോട്ടലിൽ എത്തപ്പെട്ടു. ഈ കഥയിലെ നായിക തൻ്റെ ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായി എന്നെ ഓർഡർ ചെയ്തു. Hello. Good morning. Is it Continental Restaurant? Yes, please. I need full stuffed salmon fish. Spicy? Yes. Make it spicy. How long it will take? It will be delivered within 1 hour. All right. Delivery to Marina Tower, Sheikh Zayed Road, beside Fairmount Hotel, 5th floor, flat number 523. Please make it fast. Okay? Thank you. Thank you. Our hotel chief chef ആണ് എന്നെ പ്രിപ്പയർ ചെയ്യുന്നത്.
ദുബായ് നഗരത്തിലൂടെ ഞാനങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ സമീറയുടെ കയ്യിൽ ഞാൻ ഭദ്രമായി എത്തിപ്പെട്ടു. തൻ്റെ പ്രിയതമനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമെന്നോണം എന്നെ സമ്മാനമായി റോഷന് കൊടുക്കും മുമ്പ് സമീറ ചില വാക്കുകൾ എഴുതി ചേർത്തു. The best thing life has brought to me is you. Thank you for being my partner all the way. പ്രണയ്, എത്ര മനോഹരമായ വാക്ക്. തൻ്റെ പ്രിയതമനോടുള്ള അതിയായ സ്നേഹത്താൽ സമീറയുടെ ചില പൊടിക്കൈകൾ കൂടി. വേണ്ട, അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്ന് നിങ്ങളുടെ സ്വന്തം സൽമ. അത് പ്രൂവ് ചെയ്യാൻ നിന്റെ ടൈമറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പഠിക്കുമ്പോ NCC കേഡറ്റ് ആയിരുന്നു. അപ്പോ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ കെട്ടിയിട്ട് പുറത്തു വരണ്ടെന്ന്. ആ കൊടുക്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 
ഇങ്ങനെ ട്രാപ്പ് ഉണ്ടായിരുന്നു. ശരി ശരി, ചോക്ലേറ്റ് ഇങ്ങ് താ. യേ സൂപ്പർ. യാ യെസ്. ഹായ് ഷൈമ. ഹായ് സർ. അസ്സലാമു അലൈക്കും ഷേക്ക്. വലൈക്കും സലാം. കൈഫ് അൽ ഹാൽ ഷൈമ? ഇൻത കൈസ കൈഫ് ഷുഗൽ കുല്ല ഷൈ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എന്താ ഷൈമ ഇവിടെ? എന്റെ സിസ്റ്റർ സമീറയും റോഷും ഇവിടെ താമസിക്കുന്നു. ആ തൈബ്. ഷൈമ, മൈജ് റോഷൻ വൈജ് സോ വി തൗഖി അലഖത് ഹുമൈജ ഹുവാ കലമാനറു. ലാ 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 ലാ, മൈജീന മാലിഷ് ദിഗിഹ ഷേക്ക്. കൈഫ്, മാഫി മുഷ്കിൽ. ഷൈമ, ദിഗിഹ ഷേക്ക്. വരൂ ഷൈമ. എന്ത് സർ? ഷൈമ, റോഷ് ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിരുന്നാൽ നമ്മുടെ കോൺട്രാക്ട് എല്ലാം കൈവിട്ടു പോകും. ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ റോഷിനോട് പറഞ്ഞേക്കാം. ഇപ്പോഴത്തേക്ക് ഞാൻ ഷേക്കിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഓരെ ഓക്കെ, നീ പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു സർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഏയ് സീത, എന്താ ഇത്ര ലേറ്റ്? ജോലിക്ക് കറക്റ്റ് ആയിട്ട് വരണമെന്ന് അറിയില്ലേ നിനക്ക്? എന്നെ കൂടെ ഇത് എപ്പോഴും പറയിപ്പിക്കണോ? അത് പിന്നെ മാഡം, എന്റെ മോന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. Don't repeat the silly excuses. സമി, leave it. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇവളേക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നോ? It will become big trouble later. ഷെസ, come and have your breakfast. Okay, mommy. Come on, baby. Jasim, had your come breakfast. Come on, baby. Yes. Appa, the cute baby. ഏയ് ഷൈമ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? വേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല ഇങ്ങോട്ട് വന്ന്. നിനക്കറിയോ ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാ അൽറൂഫ് കമ്പനിയുടെ സിഇഒ ആയിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു? അത് എത്ര ടേൺ ഓവറുള്ള കമ്പനിയാണെന്നുള്ളത് അറിയാവോ നിനക്ക്? അവരുമായിട്ട് ഒരു അസോസിയേഷൻ കിട്ടിയിരുന്നെങ്കിൽ വാട്ട് ഹാപ്പൻഡ്? ആസ്ക് യുവർ മാനേജർ. ജസ്മിൻ,
ഐ ഷെഡ്യൂൾഡ് മീറ്റിംഗ് ബട്ട് സാർ അതിന് അരമണിക്കൂർ മുമ്പ് തന്നെ റോഷ് നിനക്കറിയാലോ നമ്മുടെ കമ്പനി ഒരു കോൺട്രാക്ടിങ് കമ്പനിയാണ് കറക്റ്റ് ആയിട്ട് ക്ലയൻസിനെ ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുക റെസ്പോൺസിബിൾ റോഷ് എന്താ ഇത് നീ എവിടെയാ പോയിരുന്നത് എന്റെ കുറച്ച് കൂട്ടുകാര് നാട്ടിൽ നിന്ന് വന്നിരുന്നു അവരെ കാണാൻ പോയത് എപ്പോ നോക്കിയാലും ഒരു ഫ്രണ്ട്സും കറക്കും ഞാൻ ഒരു 12 ദിവസം ഇവിടെ ഇല്ലാന്ന് കരുതി എല്ലാ കാര്യങ്ങളിലും ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കരുതുണ്ടാവും മോർണിംഗ് തന്നെ വന്ന് ഞാൻ പിക്ക് ചെയ്തോളാം കേട്ടോ ഇതെങ്ങനെ ഇവിടെ വന്നു ആരാത് ഇവിടെ കൊണ്ടിട്ടത് ആരാത് ആരെവിടെ എന്താ സീത എന്തു പറ്റി എന്താ സീത എന്താ നില വിളിച്ച് എവിടെ എന്താ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ അല്ല നീ എന്തിനാ നിലവിളിച്ചേ അല്ല നിന്റെ മോൻ വന്നു പറഞ്ഞല്ലേ എവിടെ അവൻ അവൻ സനാഫറിനെ കാണാൻ വേണ്ടി ഔട്ട് ഹൗസിൽ പോയിരിക്കുക സനാഫർ സമീറോട് ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണല്ലോ ആണോ ശരി പേടിക്കണ്ട ഞാനിവിടില്ലേ ഓക്കെ ആരും എന്റെ മുമ്പിൽ വന്ന പോലെ എനിക്ക് തോന്നിയത് അയ്യോ അമൻ അമൻ അങ്കിൾ അങ്കിൾ എവിടെയാ എവിടെ ഗുഡ് ഈവനിങ് സിസ്റ്റേഴ്സ് ഷെസായ്ക്ക് ട്യൂഷൻ എടുക്കുന്ന സിസ്റ്റേഴ്സ് ആണോ നിങ്ങൾ അമൻ നീ എന്താ ഇവിടെ തനിയെ നിൽക്കുന്നത് അല്ല ഇവിടെ രണ്ട് സിസ്റ്റേഴ്സോ അവിടെ ആരുമില്ല ഇതെന്താണ് നിന്റെ കോലം ഇവിടെ ഒന്ന് തനിയെ വന്നുകൂടാ ജ്യൂസ് കുടിക്ക ബ്രെഡ് ഇപ്പൊ തരാം ഒരു ജഗ് ഫുള്ള് ജ്യൂസ് എനിക്ക് കൂടി താ സീത ഈ ജഗിലോ അതെ അമ്മ ഇതുപോലെ ചെറിയ ക്ലാസ് കൊടുത്താ അങ്കിളിന് മതിയാവില്ല ശരി ശരി അപ്പോ നീ മാഡത്തിന്റെ കൂടെ പർച്ചേസിംഗിന് പോയില്ലേ ഞാൻ പോയതാ പക്ഷെ ഞാൻ പോയ പോലെ തിരിച്ചു വന്നു അതെന്താ അടിമയെ പോലെ കാണേ അങ്കിൾ ഞാൻ ഷെസയ്ക്ക് ട്യൂഷൻ എടുക്കുന്ന സിസ്റ്റേഴ്സിനെ ഇവിടെ കണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒന്നും ഒരു സിസ്റ്റർമാരും വരാൻ വഴിയില്ല അതെന്താ ഇത് ദുബായാ ഇല്ല അങ്കിൾ ഞാൻ കണ്ടതാ ശരിയാ ഭയപ്പെടുത്തുന്ന രൂപത്തെ ഞാനും കണ്ടു അപ്പൊ പ്രേതം വല്ലതുമായിരിക്കും അത് അതുപോലെ ഇരുന്നേ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രേതം ഇവിടെ ഉണ്ട് പ്രേതോ എന്താ അങ്കിൾ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ നിനക്കത് കാണണ ശരിക്കും സനാഫറെ നീ ചുമ്മാ ഭയപ്പെടുത്തല്ലേ വെറുതെ പറഞ്ഞതൊന്നുമല്ല കാണണമെന്നുണ്ടോ ഇപ്പൊ കാണിച്ചു തരാം കബോർഡിന്റെ ഉള്ളിലാണോ ഇത് മാഡം കണ്ടിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ പ്രേതാക്കിയേനെ അവരെ പേടിയൊന്നുമില്ല നീ വാടാ നമുക്ക് പ്ലേ സ്റ്റേഷൻ കളിക്കാം വേണ്ട താഴെ അവന്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഒന്ന് ഇവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും എന്നാ നമുക്ക് പിന്നെ കളിക്കാം
ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാ അല്ല കഴിക്കാൻ ബർഗർ ഒന്നും വാങ്ങിയില്ലേ? ഇപ്പൊ നോക്കില്ല, ഒരു ബർഗർ ഒരു പാട്ട് പാടാൻ പോലും ഇല്ല. ഇപ്പൊ എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. സോങ്ങോ നീ പോകും വഴിയെങ്ങും. നിനക്ക് കാലത്തെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? മോള് റൂമിൽ പോയി വേഗം കിടന്നോളൂ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ കൂടെ പോയി കിടന്നുറങ്ങ. ദുബായ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേടാ, ആരാത്? നീ എന്താ ഞാൻ പേടിക്കുന്നു വിചാരിച്ച? ഞാൻ പേടിക്കൊന്നുമില്ല. ഇത്ര വേഗം ഉറങ്ങിയോ? ഭക്ഷണം കഴിച്ചോ. എന്ന എന്റെ മോൾ ഉറങ്ങിക്കോട്ടോ. ഹായ് ഫയാസ്. നോ ചേഞ്ച്. നാളെ മോർണിംഗ് 11 o'clock ഫ്ലൈറ്റ്. അതിനുശേഷം എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തു. ഈ ഏദൻ വില്ലയെ ഒരു ഹെവൻ വില്ലയാക്കി മാറ്റണം. ഓക്കെ ഫയാസ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പക്ഷേ എന്റെ ബേബി കൂടെ ഇല്ലെങ്കിൽ വെരി സാഡ്. ഐ മിസ് യു ഡാഡ്. മിസ് യു ടു ബേബി. ഡാഡ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കടാ. ഈ സമീര ഡാഡിനെ എവിടുന്ന് കിട്ടിയതാ? തൂക്കി പുറത്ത് കളയണ്ടായിരുന്നോ? ആരെ തൂക്കി പുറത്തിടുന്ന കേസാണാവോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനും മോളും? ഷസാ, ഇറ്റ്സ് ടൂ ലേറ്റ്. യു ജസ്റ്റ് സ്ലീപ്പ് നൗ. ഓക്കെ, ഗുഡ് നൈറ്റ് ബേബി. സ്വീറ്റ് ഡ്രീംസ്. റോഷ്, ഇനി 12 ദിവസത്തേക്ക് ഞാൻ കൂടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ചിരിച്ചു ചേരും നേരം നീ എന്ന
മഴ പോലെ മധുമലരല സ്നേഹത്തിരയായി അലകടലല ചെറുനുരയാലെ മണിമുകിലല പുതുമഴ പോലെ മധുമലരല സ്നേഹത്തിരയായി നിൻകാതിനോരം ഞാൻ അണയാം കാറ്റിൻ കാവ്യമായി തുടിപ്പായി മാറുവാൻ നിൻ ഹൃദയം താണ്ടുവാൻ എൻ കണ്ണഴകേ മൗനമേറുമോ എൻ മെയ്യഴകേ മാറിൽ ചേരുമോ ചിരിമൊഴിയായെന്നും എന്നിൽ നീ വിരിയാതകലെ മറയരുതേ ഹരികേ എന്താ സാൽമനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ എന്താ സ്പെഷ്യൽ റോഷ് ഇറ്റ് സ്പെഷ്യൽ ഫോർ യു ഹാപ്പി ബർത്ത്ഡേ ടു യു അത് ശരി എന്റെ ബർത്ത്ഡേ ആണല്ലേ ഹേ ബർത്ത്ഡേ അങ്ങനെ ആരെങ്കിലും മറക്കോ അതൊന്നും ഞാൻ ഓർക്കാറ് കൂടിയില്ല എന്താന്ന് വെച്ചാ ഞാനൊരു ഓർഫൻ ഈ സാൽമൻ പോലെ എന്തിനെ സംസാരിക്കുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം അത് നിനക്കറിയോ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിൽ മെയിൻ എന്താന്ന് വെച്ചാൽ ഒരു ഫുൾ സാൽമൺ ഫിഷ് തനിയെ ഇരുന്ന് കഴിക്കണം അത് മതി എനിക്ക് കണ്ടോളും അത് നടക്കും ഇതുവരെ റെഡിയായില്ലേ ഇനി മമ്മിയുടെ ചീത്തോടി ഇത് കേൾക്കേണ്ടി വരും അങ്കിൾ നാട്ടിൽ നിന്ന് വരുമ്പോ അങ്കിളിനെ എന്ത് വാങ്ങിക്കൊണ്ട് വരണം അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞാ നിന്റെ മമ്മി സമ്മതിക്കാൻ വഴിയില്ല നോ പ്രോബ്ലം ഐ വിൽ മാനേജ് എന്നാ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോ നല്ല കോഴിക്കോട് ഹൽവയും കുറയ്ക്കാൻ നല്ല അരിമുറുക്കും വാങ്ങിക്കൊണ്ട് വാ മാട് പോലെ തിന്നോണ്ടിരിക്കില്ലേ എനിക്ക് വേണ്ട അയ്യോ ഇറ്റ്സ് എ കോൾ ഫോർ മീറ്റിംഗ് ഓക്കേ ഓക്കേ
ആരാ നോക്ക്. സാറിന്റെ ഫ്രണ്ട്. ഹായ് ജാസിം. ഹായ്. എന്താടാ സ്റ്റൈലും കാണിച്ച് നിൽക്കുന്നത്? നിനക്കറിയില്ലേ, ഐ എം ഓൾവേസ് ലൈക്ക് ദീസ്. സനാഫർ വരുന്നു. ഇത് ഷെസയുടെ ബാഗിൽ കൊണ്ടുവെക്ക്. നിനക്കുള്ള ചോക്ലേറ്റ് ബാഗിൽ കൊണ്ടു വെച്ചിട്ടുണ്ടോ? ചെല്ലെ. എന്താടാ നീ ചെയ്തത്? അവനോടൊക്കെ പിന്നെ സംസാരിക്കാം. ഫ്ലൈറ്റിന് സമയമായി, വേഗം ഉറങ്ങാൻ നോക്ക്. ഓക്കെ, ഐ മിസ് യു ബേബി. മാത്യു, എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് വേണം, നോട്ട് ചെയ്തോടാ. എന്താ സാർ, ബാർ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? അങ്കന്തി കാണാൻ പോയില്ലടാ. സർ, ഇറ്റ്സ് വെരി ക്ലിയർ, ബട്ട് യു ഡോണ്ട് ഫോർഗെറ്റ് ദിസ് ടൈം. ഓക്കെ ഓക്കെ, ശരിയാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ജസിൻ കം. അതൊന്നും ഇവിടെ കിട്ടൂല, എന്നെ കണ്ടിട്ട് മനസ്സിലാവണല്ലേ. പല ദിവസവും പട്ടിണിയാ. പണക്കാരുടെ വീട്ടിലൊക്കെ എങ്ങനെയാ, കരിഞ്ഞ ബ്രെഡ്, റൊട്ടി, ആപ്പിള്, ഇതൊക്കെ കഴിഞ്ഞ ഒരു ജ്യൂസ്, അത്രയൊക്കെ ഉള്ളൂ. മാത്രല്ലേ അറിയുള്ളൂ. അല്ല, നിന്റെ മോൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല സർ. ഹസ്ബൻഡ് പുറത്തു പോകുമ്പോ അവനെ നോക്കാൻ വേറെ ആരുമില്ല. അടുത്ത വീട്ടിലൊരു പാകിസ്ഥാനി ഫാമിലി ഉണ്ട്, അവരുടെ കൂടെ നിർത്തിയിട്ട് വന്നിരിക്കുക. അത് നന്നായല്ലോ. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുള്ള സൗഹൃദം ഇങ്ങനെ വളരട്ടെ. ഇത് നിന്റെ ചെലവിന് വെച്ചോ, ഒരു 10 ദിവസത്തേക്ക് ജോലിക്ക് വരണ്ട. അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ, ഈ ജോലി ഇല്ലെങ്കിൽ. അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണം. സമീറെ വിളിക്കുകയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം, നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. നീ പോയി നിന്റെ മോന്റെ കൂടെ ഇരിക്ക. ഓക്കെ സർ. അപ്പൊ നിങ്ങളെല്ലാം ഭക്ഷണം അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, നീ പോയിക്കോ. ശരി സർ. ഹായ് റോഷ്. ആ വാടാ. ഡാ, ഇത് എവിടെ വെക്കണ്ടേ? അവിടെ വെക്കടാ. ഫയസ്, മാത്യുവിന്റെ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്ക്. ഓക്കെടാ. ഡാ, അതൊക്കെ പിന്നെ സെറ്റിൽ ചെയ്യാം, നിങ്ങളിപ്പോ എൻജോയ് ചെയ്. ഓക്കെ ഫയസ്, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ സർ. എന്താ സർ ഇത്, മീറ്റിങ്ങിന് പോകണ്ടേ? ഇപ്പൊ തന്നെ നമ്മള് മീറ്റിങ്ങിന് എത്തുന്ന സമയം കഴിഞ്ഞു. ജാസിം, നെക്സ്റ്റ് 10 ഡേയ്സ് നോ മീറ്റിംഗ്സ്. Everything should be canceled. That's good. Is it possible? Yes, sir. I'll manage. Okay. Nee idu inde chelavinaayittu vechu. No need, sir. Ippa thana kore thannittundallo. I can manage. Okay. Jase, sir. Yaa oru kaaryam cheyikatte. Sure, sir. എന്താ നിനക്കൊരു സാധാരണ മനുഷ്യ ജീവിച്ചുകൂടെ? അടിയും മീൻസ്
എപ്പോ നോക്കിയാലും മീറ്റിംഗ്സ്, ട്രാവൽസ്, ഫുൾ ഓഫ് ഫ്രസ്ട്രേഷൻസ്. അതുകൂടാതെ എൻ്റെ പെണ്ണിൻ്റെ ടോർച്ചറിങ് വേറെ. ഇതെല്ലാം മറന്നിട്ട് ഒരു 10 ഡേയ്സ് എൻജോയ് ചെയ്താൽ എന്താ? നോക്ക് ജാസിം, ഇവിടെ നമ്മൾ ഫ്രീ ആയിരിക്കണം, പാട്ട് പാടണം, കള്ളു കുടിക്കണം. അതാണ് നിന്റെ ബോസ് പറയുന്ന പോലത്തെ സാധാരണ മനുഷ്യൻ. അതാ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാ എനിക്ക് ഈ ജോലി തന്നെ കിട്ടിയത്. എടാ, നിനക്ക് ജോലി തന്ന ബോസ് തന്നെ അല്ലടാ പറയുന്നത്. ഈ കോട്ടും സൂട്ടും ഒക്കെ ഒന്ന് അഴിച്ചു വെക്ക്, ഒരു 10 ദിവസത്തേക്ക് സാധാരണ മനുഷ്യനായി സന്തോഷമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ സെയിം ടൈം എനിക്ക് നിങ്ങളുടെ ആഘോഷിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. അപ്പൊ പിന്നെ എന്താ? പ്രശ്നങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത ജീവിതം ആർക്കും ഉണ്ടാവില്ല. അതെല്ലാം തൂക്കി എറിഞ്ഞിട്ട് ഇനി ഒരു 10 ദിവസം നീ എനിക്ക് മാനേജറും അല്ല, ഞാൻ നിന്റെ ബോസും ആയിരിക്കില്ല. ഓക്കെ, ഇതിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. എങ്ങനെയുണ്ട് എന്റെ സൊല്യൂഷൻ? ഗുഡ് സൊല്യൂഷൻ, ഗുഡ് സൊല്യൂഷൻ. നീ എന്താ വിളിച്ചേ? സാറെന്നോ? സാറെന്ന് വിളിക്കാതെ പേര് വിളിക്കണമെന്നല്ലടാ നിന്നോട് പറഞ്ഞത്. സർഫറോഷ്, നീ അവനെ സ്നേഹത്തോടെ റോഷ് എന്ന് വിളിച്ചാ മതി. ഓക്കെ അല്ലടാ? നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ ജാസി, ഞാൻ ആഗ്രഹിച്ച സന്തോഷം ദേ ഇതാണ്. ഇനി വേറെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കും. ഒരു പെണ്ണ് കൊള്ളാലോ, മുതലാക്കല്ലേ, സുന്ദരിയായ ശരിക്കും. എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. ശരിക്കുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അറേഞ്ച് ചെയ്തതാ. ഇത് കുറച്ച് ഓവർ അല്ലേടാ. ഇവനെ കൊണ്ട് അതൊന്നും പറ്റില്ലടാ. ഡാ, നീ എന്താ പറഞ്ഞേ? നിനക്ക് വേണോടാ, നിനക്ക് വേണോ? ചുമ്മാ പറയല്ലേ, ശരിക്കും കിട്ടോ? ഉറപ്പായും. റോഷ്, നിനക്ക് വേണോ പറയടാ, നിനക്ക് എത്ര പേര് വേണം? നാണിക്കാതെ പറയടാ. എന്തെന്ന്? 3. 3? എനിക്കൊന്നും വേണ്ട. അതെന്താടാ? നിങ്ങൾ എൻജോയ് ചെയ്യുന്നതേ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അയ്യടാ, പരിപാടി കൊള്ളാലോ. അപ്പൊ മാമയാണല്ലേ? ഞാൻ നിന്നെ. അപ്പൊ 2 എണ്ണം മതി. എന്താ 2 മതി? ഇപ്പൊ നീ കണ്ടോ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. നീ പറയുന്നത് നടക്കും. എന്താ നടക്കാൻ പോകുന്നത് നോക്കാം. എന്താ ഹിമാമ, സംഭവം നടക്കൂ? ഒരു 10 നിമിഷത്തിനുള്ളിൽ അവര് വന്നിരിക്കും. ഈ ദുബായ് നഗരത്തിലെ എന്ത് വിചാരിക്കുന്നു അതിനപ്പുറം, അതിനും അപ്പുറം സ്വർഗത്തെ വരെ വിലക്ക് വാങ്ങാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നീ വിളിച്ചു നോക്കടാ. ഓക്കെ. ഇത് കോർണിഷിനടുത്തുള്ള ഫസ്റ്റ് ബിൽഡിംഗ് അല്ലേ? യാ യാ യാ, സെയിം ബിൽഡിംഗ്, 5th ഫ്ലോർ, ഫ്ലാറ്റ് നമ്പർ 523. ഓക്കെ, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താം. ഓക്കെ ഓക്കെ, യാ കം ഫാസ്റ്റ്. അല്ലടാ, എന്തിനാടാ സോഫ നിങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിടുന്നത്? അത് നിനക്കൊന്നും അറിയില്ലേ? അപ്പോഴല്ലടാ ഫേസ് ടു ഫേസ് നോക്കി സംസാരിച്ചിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കണേ, ഒന്നും അറിയാത്ത കൊച്ചു പയ്യനല്ലടാ. അല്ലടാ, നീ എന്താ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട സുന്ദരനായിരിക്കുന്നത്? ഞാനോ? പറഞ്ഞു വരുമ്പോ
ഇതൊരു പെണ്ണുകാണൽ ചടങ്ങ് പോലെ അല്ലടാ. അയ്യോ പ്ലീസ്. മീറ്റ് മൈ ഫ്രണ്ട്സ് ജാസിം ആൻഡ് സർഫ്രോഷ്. ഹലോ, ഹായ്. പ്ലീസ് സിറ്റ്, പ്ലീസ് സിറ്റ്. രണ്ടാളും എന്താ ചെയ്യുന്നേ? ഐ ആം വർക്കിംഗ് അറ്റ് എമിറേറ്റ്സ് എയർലൈൻസ് ആസ് കാബിൻ ക്രൂ. ഐ ആം വർക്കിംഗ് അറ്റ് മാരിയറ്റ് ഹോട്ടൽ ഗ്രൗണ്ട് സ്റ്റാഫ്. ഓ, അവിടെയാണല്ലേ. ഓക്കേ, ഞങ്ങള് രണ്ട് സിപ്പിൽ തുടങ്ങി. ഡു യു വാണ്ട് ടു ജോയിൻ അസ്? അതൊക്കെ ശരി, നിങ്ങൾ എന്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്? അത് പിന്നെ നിങ്ങൾ എന്ത് വേണമെന്ന് പറ ഇവിടെ എല്ലാം സ്റ്റോക്ക് ഉണ്ട്. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്. എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ വാഷ്റൂം ഹിയർ? ഓവർ ദേർ. ഞാൻ കൂടെ വരണോ? നോ, ഞാൻ വേണമെങ്കിൽ. ഓക്കേ, ഐ വിൽ മാനേജ്. പ്രിയ, എന്തോ ചെയ്യ്? എനിക്ക് തോന്നിയതാവും എന്റെ കാലൊന്ന് സ്ലിപ്പായി. ഇവിടെ ചെറിയൊരു വേദന. ഇത് നമുക്ക് മസാജ് ചെയ്ത് ശരിയാക്കാവുന്ന കാര്യമല്ലേ. യു നോ വൺ തിങ്, ഐ ഹാവ് എ മാജിക്കൽ സൂത്തിംഗ് ഹാൻഡ്സ്. ഓ അതെ, ഐ കാൻ ഗിവ് യു എ പ്രോപ്പർ മസാജ്. ലെറ്റ്സ് ഗോ. വാ, നമുക്ക് ആ റൂമിൽ പോവാം. അവിടെ എന്ത് കണ്ടാ പേടിച്ച? അതൊക്കെ ശ്രദ്ധിച്ചു നടക്കണ്ടേ? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ ഐ ഹാവ് എ കോൾ ടു അറ്റൻഡ്. നിന്റെ റിംഗ് കാണാൻ നല്ല രസമുണ്ട്. Thank you so much. You're so handsome. Really? എന്റെ വൈഫ് എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. നോ, അതെന്ത്, നിന്നെ കാണാൻ നല്ല ക്യൂട്ട് ആണല്ലോ. റിലാക്സ്. ഹലോ, എന്താ അവിടെ നോക്കുന്നേ? കാണിച്ച്. ഇവിടെയാണോ? അവിടെ തന്നെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കുന്നേ. നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? എന്താ ചിരിക്കണേ? ഈ ചിരിയില് എന്തേലും അർത്ഥമുണ്ടോ? സ്നേഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒന്നല്ലേ? അതുപോലൊരു സ്നേഹമാണുള്ളതെങ്കിൽ അത് നമ്മളെ വിട്ട് പോണെങ്കിൽ അത് നമ്മുടെ ജീവൻ പോയാലല്ലേ നടക്കുള്ളൂ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാനും ഒരുത്തിനെ സ്നേഹിച്ചിരുന്നു, പക്ഷേ അവസാനം അവൻ എന്നെ ഇട്ടിട്ട് പോയി. ലൈഫ് എന്ന് പറഞ്ഞ അങ്ങനല്ലേ? അതിങ്ങനെ പോയി. ജാസ്മിന്റെ വോയിസ് അല്ലേ? അവര് തുടങ്ങിയിട്ടുണ്ടാവും.
ഒന്ന് പോട. സ്റ്റെല, നിനക്ക് ഒരു കാര്യം അറിയോ? എൻ്റെ വൈഫ് അല്ലാതെ വേറൊരു പെണ്ണിനെ എൻ്റെ തോളിൽ ഞാൻ കെടുത്തിയിട്ടില്ല. സ്റ്റെല, നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ ജീവൻ, സന്തോഷമെല്ലാം എല്ലാം എൻ്റെ ഭാര്യയും കുഞ്ഞൊക്കെയാണ്. നിങ്ങളുടെ പോലെ ഒരു നല്ല പാർട്ണറെ കിട്ടിയത് അവളുടെ ഭാഗ്യം. ഷീ ഈസ് സോ ലക്കി ആൻഡ് ഐ ആം റെസ്പെക്റ്റ്. താങ്ക് യു. ഇതെന്ത് പെട്ടെന്ന് കറണ്ട് പോയത്? റോഷ്, എനിക്ക് പേടിയില്ല. നിന്റെ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ. അവർക്ക് എപ്പോഴും നീ എന്താ മൊട്ടത്തിലായത്? സംഭവിച്ചു പോയ നീ ഇവിടെ ഇതുവരെ ഡിവോഴ്സ് ചെയ്തില്ലേ? അല്ല, അതിരിക്കട്ടെ, ഇത് ആരുടെ പ്ലാനാ? ഇത് മൊത്തം പ്ലാൻ ചെയ്തില്ല. അത് മാത്രമല്ല, ആ രണ്ട് ലേഡീസ് ഇല്ലേ, അതും ഇവന്റെ സ്റ്റാഫ്. അതെടാ, യെസ്. എന്റെ അമ്മോ, ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ കൊളം ആയനെ. അല്ല, അവരൊക്കെ ഇവിടെ പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഹൈ സർ. ഹൈ റോസ്. ഹായ്. നിന്റെ ഷോപ്പിൽ ഇതുവരെ ഇവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോടാ. ഇവര് കഴിഞ്ഞ മാസാ ജോയിൻ ചെയ്തു. ഓ, അത് ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യൂ. ഓക്കെ, ദൈ ഗേൾസ്, നിങ്ങൾ ഇതെങ്ങോട്ടാ ജോയിൻ ദ പാർട്ടി? ദാ ജാസിൻ ഇരിടാ. വേണ്ടേ വേണ്ടേ, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നമാവും. ഓ, അപ്പോൾ സർ, നോ ബ്രോഷ്, ഞാൻ ഇവരെ ഷോപ്പിൽ കൊണ്ട് നാക്കി വരാം. അതിനെന്താ? ഓക്കേടാ, ബൈ. വേഗം വരാം. ഓക്കേ, ബൈ ബൈ ബൈ. ഹേയ് ഹേയ്, this is my friend Jazim. Hi Jazim. This is Anthony. Hi. Maria. Hi. Ram. Hashim. Hey Ram, endada endada ingane nokune? Onnilla da, nammala koodade ivada vera aaro undu nu thonunnu. Devan thodangiyalo prayadavum bishachum okke parayunnu. Onnu chumma irikada. Ivan valiya mentalist aanu nadakke seriya, pakshe ippo sherikku mental aayirike ivane. Adu vidu, adhe njangal dress maarittu varam. Ah, okay, please. Va. ഹലോ ചിക്വ, നിങ്ങൾ മേളിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ താഴെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, റൂം അറിയില്ലടാ. എനിക്കറിയടാ, ഞാൻ കാണിച്ചു കൊടുത്തോളാം, നീ ടെൻഷൻ അടിക്കണ്ട. ഒരു ഫ്ലോർ എക്സ്റ്റെൻഡ് ചെയ്ത പോലെ ഉണ്ടല്ലോ. അത് അർബാബിനോട് പറഞ്ഞ് റോഷ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഓ, എടാ രാമൻ, ഇതാ നിന്റെ റൂം, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ശരിടാ. ഇവരുടെ കളിയൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തരാം.
സ്വപ്നം. സ്വപ്നം? എന്താടാ എന്ത് സ്വപ്നം വച്ചാ? ഹേ ഒന്ന് പോടാ. ഞാൻ ഒരു പെണ്ണിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ. ഞാൻ റീസെൻ്റായിട്ട് നാട്ടിൽ പോയിരുന്നല്ലോ. പോയി വന്നതിന് ശേഷം എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നൊരു സ്വപ്നം. പക്ഷെ അത് എന്താന്ന് മനസ്സിലാവുന്നില്ല. ശരി ശരി, നീ അതൊക്കെ വിട്. നീ വെറുതെ സമയം കളയല്ലേ. താഴെ എല്ലാവരും സ്മോൾ അടിക്കാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെറുതോറിന് അടിക്കാം. Cheers! മച്ചാനെ, വർഷത്തിൽ ഒരു തവണയെങ്കിലും നമുക്കിതുപോലെ ആഘോഷിക്കണം. തീർച്ചയായിട്ടും. എനിക്ക് ഒറ്റയ്ക്ക് റൂം വേണം. നിനക്ക് ഒറ്റയ്ക്ക് റൂം ഒന്നും വിടില്ല. വേണേ ബാൽക്കണി പോയി കിടന്നു. റോഷൻ, ഇത്രയും ഒഴിക്കാൻ പറഞ്ഞു. അവള് വന്നേക്കാൾ മുമ്പ് പറഞ്ഞ അടിക്കാൻ. ഇപ്പോഴും നിനക്ക് അവളെ പേടിയാണ്. ആ പേടിയിലൊരു സുഖമല്ലടാ. ആന്റണി, ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇത് എന്തേ കാണുന്നേ? അത് പിന്നെ രാവിലെ ആരംഭിച്ചോ? ഇല്ല മോളെ, 2x അല്ലേ. അതൊന്നും ശരിയാവില്ല. ഹേ മരിയ, ഇനി ഒരു 10 ദിവസത്തേക്ക് നീ ഒന്നും മിണ്ടരുത്. ഈ 10 ദിവസം നമുക്ക് വേണ്ടിയുള്ളതാ. ആ പോവ, 10 ദിവസം പോയിട്ടേ 2 ദിവസം നിൽക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ ഇപ്പോ വരാം. അറബാബ് കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്, അപ്പൊ തന്നെ പോണം. അത് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ആകെ പ്രശ്നമാവും. ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ തിരിച്ചു വരാടാ. നിങ്ങൾ അടിച്ചോണ്ടിരിക്കെ ഞാൻ ഇപ്പോ വരാം. ശരി, ഞാൻ വേഗം വരണം. രാഷി, ആ പേപ്പർ സാറിനോട്. ഷേക്ക്, വി നീഡ് യുവർ സിഗ്നേച്ചർ ഇൻ ബിൽഡേഴ്സ് അഗ്രിമെന്റ്. ഓക്കേ ഓക്കേ. In the show, Father Kullo? I had gone through all the documents. Go. And everything is okay. In the Savitarthi, and I'm Malam. Please check it. Thai. Thank you. What about your wedding plans? Sorry, Shuf. Okay. Any good news? Next month. Inshallah. It's okay. Good. Okay, Mudir. Rosh is here. He's waiting outside. Okay, call him. Yes, Yalo, yes, sir. Gentlemen, meeting is over. Boss, thank you. Yalla. Yalla. Rosh, assalamu alaikum. Wa alaikum assalam, Sheikh. Kaifalak? Fine. Indo Taib, please. Mia, Mia. Yeah. Jasim, nalla iruka? Yeah, nalla iruka, nalla iruka. What is the matter, Sheikh? Why did you call me? Inshallah. Anaifta Jadid Matam Min Daira. Oh. Inta Mudir Matam. Really? Okay. That's great. It's an honor. Bukra Tal Maktab. Okay. Baagi Inshallah Bukra. Sure sir. Then? I'll meet you tomorrow at office. Okay. Thank you sir. Zinu. Yes sir. Ji Bada. Thank you. Okay Rosh. Okay sir. Tal Bukra. Thank you. Maktab. അസ്സലാമു അലൈക്കും ഷേക്ക്. ഹായ് ബ്രദർ. ഹലോ റോഷ്. ആൻസി, ഹലോ മരിയ, ഹൗ ആർ യു? ലോങ് 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 ടൈം. അതെടി, ഐ റിയലി മിസ് യു ആൻസി. ഹായ് ആന്റണി, എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? നീ ഹഗ് ചെയ്തപ്പോഴാ ഒരു സുഖം കിട്ടിയത്. ഇവന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ. സോറി സോറി, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. ഇത് ഏറി. ഹായ്. ഹലോ. ഹായ്. ഹലോ. ഹായ് എറിക്. നൈസ് ടു മീറ്റ് യു. വാ വാ, ഇരുന്ന് സംസാരിക്കാം. വാ എറിക്, വാ അവിടെ ഇരിക്ക്. നീ പ്ലീസ് ഇരിക്കടി. താൻ ഇവിടെ ഇരിക്ക്. താങ്ക് യു. അലറിക്, ആർ യു വർക്കിംഗ് ദുബായ് ഓർ ഇന്ത്യ? ഐ ആം വർക്കിംഗ് ഹിയർ ആസ് എ ഫാഷൻ ഡിസൈനർ. ഓക്കേ, നൈസ്. മണപ്പുറം ഫിനാൻസിന്റെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി വന്നാ. നീ ആഗ്രഹിച്ച പോലെ ഒരു ഫാഷൻ ഡിസൈനറെ തന്നെ കിട്ടിയല്ലോ നിനക്ക്. Hey Ansi. Hey Ram. Long time. Mr. Mind Reader, endakke undu visheshangal? Hi my sweetheart. Welcome to the reunion party. Thanks da. Evide namme chef? Avan ullile kulichondirikka. Ippo thanne varum. Thare nerathitte. എന്താണ് ഇങ്ങനെ ഓളിയത്? പാവയിരുന്നു, പേടിപ്പിച്ചു.
നമ്മുടെ ഷാഹിനി ഇപ്പൊ എവിടെയുണ്ട്? അവളെ മാത്രം ഞാൻ വിളിച്ചില്ലായിരുന്നു. അതെന്തടാ, നീ എന്താ അവളെ മാത്രം വിളിക്കാഞ്ഞത്? നിങ്ങൾക്കറിയാവുന്നതല്ലേ, അവളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് അവളുടെ പുറകെ നടന്ന് പിന്നെ അവളെ ഒഴിവാക്കേണ്ടതായി വന്നു. ഇപ്പൊ ഞാൻ അവളെ ഇവിടെ കണ്ട, ഞാൻ എങ്ങനെ അവളെ ഫേസ് ചെയ്യും? എന്തിനാടാ വീണ്ടും ഇതൊക്കെ? ഫയസ, നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ ഇവിടെ, അവൻ ഇപ്പൊ തന്നെ എന്നെ വിളിച്ചോളൂ, വന്നോണ്ടിരിക്കാണ്. അവനിപ്പൊ ബോക്സിംഗ് എല്ലാം വിട്ട് ഫുൾ ടൈം ക്രിക്കറ്റ് പ്ലെയറാ. എന്താടാ ഇവരെല്ലാം പറയുന്നു നീ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, നീ ആണെങ്കിൽ കയ്യിലൊരു ബക്കറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. പയാസേ, നീ ആദ്യം ബില്ല് സെറ്റ് ചെയ്യ്, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അതൊക്കെ ഞാൻ നോക്കിയോളാം, നീ കേറി വാടാ. എന്താടാ റോഷ്, ദിവസം പോകും തോറും നീ ചെറുപ്പായിട്ട് വന്നല്ലടാ. അത് അവനവന്റെ മനസ്സ് നന്നായിരുന്നു. അത് ശരിയാ. അത് പോട്ടെ, അതാരാണ്? ഞാൻ ജാസിം, റോഷിന്റെ മാനേജർ. എന്താ റാം, ദുബായിയുടെ ഭംഗി ആസ്വദിക്കുവാണോ? സത്യം പറയുകയാണെങ്കിൽ ഇന്നാണ് ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നത്. നിനക്കെന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടോ? ദാറ്റ്സ് എ വെരി ഫണി ക്വസ്റ്റ്യൻ റാം. ഇവിടെ എത്ര കിട്ടിയാലും മതിയാവില്ല, നിനക്കറിയില്ലേ അത്. ശരി, ഞാൻ റൂമിലേക്ക് പോവാം. നിനക്കെന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ തീർച്ചയായും ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, നീ പറഞ്ഞല്ലോ അത് മതി. Hey, Ansi. I missed you. എടാ നോക്ക്, ദുരോ കഴിഞ്ഞു. മറ നോക്ക് നോക്ക്, ഇത്ര മറിയോ? നീ അവിടെ നിന്നു ഒരു ആപ്പിൾ എടുത്തോ. വെടി വെടി നോ റെഡ് റെഡ്. താങ്ക് യു Ansi. ഫ്രണ്ട് ഇതി കൊണ്ടിയാ വല്ലേ മേരി ഇത്ര ഞാൻ പറഞ്ഞേ. ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. പ്ലീസ് പ്ലീസ്, സോറി എറിക്. എന്താടാ പറയുന്നത് കേൾക്ക്. പറയടാ എറിക്. ജീവിതത്തിൽ എന്നോട് സോറി പറയുന്നുടാ. എന്റെ ഫ്രണ്ടിന്റെ മതി കൈവക്കാറായ നീ. നിന്നോടല്ലേ പറഞ്ഞു അവനെ വെറുതെ വിട്ടുടാ. എന്താ കാണിച്ചത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ. ആംബുലൻസ് വാട്ട് ഹാപ്പൻഡ്?
പറ്റി? അവനറിയില്ല ഞാനൊരു ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. നീ ബോക്സിംഗ് ചാമ്പ്യൻ അല്ലേ? അതെ. ദുബായ് പോലീസ് ഇപ്പൊ നിനക്ക് ഒരു കപ്പ് കൊണ്ട തരും. പ്രശ്നം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. വിഷമോ? എന്തിന്? ചത്തുപോയത് എന്താ? എന്റെ കെട്ടിയവനാണോ? ഭർത്താവല്ലാതെ വേറെ ആരാ? ഒരു എഫ് ബി ഫ്രണ്ട്, അത്രേ ഉള്ളൂ. ദുബായിക്ക് വരുന്നോന്ന് ചോദിച്ചു, വരാന്ന് ഞാനും പറഞ്ഞു. കോളേജിൽ വെച്ചുണ്ടായിരുന്ന നിന്റെ ക്യാരക്ടർ തന്നെ മാറിയില്ലേ? അവൻ ഡേറ്റിങ്ങിന് ചോദിച്ചു, ഓക്കെ, ഇവിടെ വന്നാ കംഫർട്ടബിൾ ആണെന്ന് തോന്നി, വന്നു, അത്രയല്ലേ ഉള്ളൂ. വളരെ നന്നായിട്ടുണ്ട്. നിന്റെ ഈ പരിപാടിക്ക് ഈ വീട് മാത്രം കിട്ടിയോളോ? ഇപ്പൊ നീ കണ്ടില്ലേ എന്താ സംഭവിച്ചതെന്ന്? ഇനി ഇതിനെ പറ്റി സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അടുത്തത് എന്താ ചെയ്യേണ്ടത് അത് ആലോചിക്ക്. അനാവശ്യമായിട്ട് സംസാരിച്ച് കുഴപ്പമുണ്ടാക്കണ്ട. ഇത് ദുബായാണ്, ഞങ്ങൾക്കറിയാലോ. പിടിക്കപ്പെട്ട അതോടെ തീർന്നു. അങ്ങനെ സംസാരിച്ചിരുന്നൊരു കാര്യമില്ല, ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന പറ. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ മാത്യുവിനെ ഒന്ന് വിളിക്കട്ടെ. നടക്കാനുള്ള നടന്നു. ഞാനിപ്പോ എന്താ പറയുന്ന വെച്ചാല്, ബോഡി ഒരു ബാഗിലാക്കിട്ട് ബലദിയുടെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ട്. അത് നടക്കില്ല. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറകൾ, സോ ഭയങ്കര റിസ്ക്. അത് മാത്രമല്ല, ആരാ ബോഡിയോടെ കളയാൻ പോകുന്നത്? കൊണ്ടുപോയിടാനൊക്കെ ആയിട്ട് എന്റെ ആളുണ്ട്. ഒരു തമിഴനെ ജോബ് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ നാട്ടിൽ പോവാ. പക്ഷേ ക്യാമറയുടെ കാര്യം, റോഷ് എനിക്കൊരു ഐഡിയ. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോകുന്ന വഴിക്ക് റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് ഒരിടമുണ്ട്. അവിടെ ലൈറ്റും ഇല്ല, ക്യാമറയും ഇല്ല. അപ്പോൾ ഓക്കെ, മാത്യു നീ ആളെ അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അവനോടിപ്പോ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട, വേഗം വരാൻ പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓക്കെ. മരിയയും ആൻസിയും നിങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് വെക്കും. എല്ലാം കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം, കേട്ടല്ലോ. ഇവങ്കെല്ലാം ഉങ്ങളുടെ ഫ്രണ്ട്സാ സാർ? അതേടാ, ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സ്. അവിടെയാ? വണക്കം സാർ. വേണാ സാർ, കുടിക്കട. അത് സാർക്ക് മുന്നാടി. നീ ഇതങ്ങ് വലിച്ച്. വേണാ സാർ, നീ ഇതങ്ങ് കുടിക്ക്, കുഴപ്പമില്ല. താങ്ക് യു സാർ. ഇരിക്കട്ടെ, ഞാൻ ഇങ്ങ ഉക്കാന്ത് കരാ സാർ. അവിടെ ഇരിക്കും, ഇതാ കംഫർട്ടബിളാ ഇരിക്കും.
ചിക്കൻ എനിക്ക് ഉസിർ സാർ ആണോ ഇപ്പടിയെല്ലാം എന്നെ കവണിച്ചതേ ഇല്ല സാർ ആരോ ரொம்ப நன்றி கழிச்சு கழிச்சு மொத்தம் எனக்கா சார் நீ இவ்வளத்தை விசா கேன்சல் ஆக்கி தண்ணி அல்ல போனே ஆமா சார் என்னோட வேலை போயிடுச்சு சார் ஓகே ஓகே கரேண்டா கரேண்டா பதுக்க கழிச்சா வந்துடா எனக்கு எதுக்கு சார் பணம் പെട്ടിയിലേക്ക് നോക്കി കണ്ടില്ലേ ഈ ബാഗേജ് നീ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ബലദിയ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ട് കളയണം എതുക്ക് സാർ പറയടാ അതായത് ആ പെട്ടി ഇവിടെ ഇരിക്കുന്നവരിൽ ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് വിന്നർ അവരാണ് ഗെയിമിൽ ജയിക്കാൻ പോകുന്നത് ഇതൊരു ഗെയിമാണ് മനസ്സിലായി உங்களுக்காக என்ன பண்ணும் சார் நான் முடிக்கிறேன் சார் யாருமே கண்டுபிடிக்க முடியாத ஒரு இடத்துல எடுத்துட்டு போய் நான் ஒளிச்சு வைக்கிறேன் சார் மத்தது நான் பாத்துக்கிறேன் சார் பந்து மீதி ரவுண்ட் எல்லாம் நான் முடிக்கிறேன் சார் நீங்களே முடிச்சிடாதீங்க അതെ നമുക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത് വളരെ നന്നായല്ലേ ശരി ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇറങ്ങ ഒരു മീറ്റിംഗിന്റെ വന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് നിങ്ങൾ എല്ലാരും ഒന്ന് മറന്നേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും റൂമിലിരിക്കാൻ പറ്റുന്നില്ല എന്തായി എന്താ ചെയ്തത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എല്ലാം സോൾവ് ചെയ്തു സോൾവ് ചെയ്തു ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് വിട്ടികളാക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ഏയ് ഞാൻ എപ്പ പറഞ്ഞു എറിക് എന്റെ ഹസ്ബൻഡ് ആണ് ഹാൻസി ഏയ് ഹാൻസി ഒന്ന് വെറുതെ ഇരിക്കടി നിങ്ങൾ ചുമ്മാ അവളെ ടോർച്ചർ ചെയ്യല്ലടാ നീ മിണ്ടി പോരുത് അല്ലെങ്കിൽ തന്നെ ഇതൊരു പ്രേതാലം പോലെ ഇപ്പൊ നോക്ക് ഒരു മരണം കൂടിയായി അത് വിട്ടുകള എന്തായാലും ബോർഡ് നമ്മളോട് മാറ്റിയില്ലേ ഈ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതാണ് ഡാ റാം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുവേ നീ മിണ്ടാതിരിക്കേ ഫയാസ് ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരാം റോഷെ ഞങ്ങൾ നാല് പേരും കൂടി ഈ ഫ്ലാറ്റിലേക്ക് വന്നു പക്ഷേ അഞ്ചാമതൊരാള് ഈ ഫ്ലാറ്റിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ശരിയാ അവൻ പറയുന്നാലും സത്യമുണ്ടെന്നാണ് തോന്നുന്നത് അതായത് ഞാനും പ്രിയയും റൂമിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ടതാ പ്രിയയുടെ പുറകില് മാസ്ക് ഇട്ടൊരു രൂപത്തെ അതാരാ ചുമ്മാ ഒന്നും പറയില്ലട്ടാ എന്താണ് നീ എന്താ ആൾക്കാരെ പേടിപ്പിക്കാൻ നോക്കണ ഏയ് അല്ലടാ ആ മാസ്ക് എങ്ങെടുത്തേ ഈ മാസ്കല്ലേ ഹാഷം ഇട്ടത് അതെ അതിങ്ങനത്തെ മാസ്ക് ആയിരുന്നില്ല അത് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര വികൃതമായിട്ടുള്ളതാ വികൃത ഇവനെന്തേ പറയണം അപ്പൊ പിന്നെ ആരായിരുന്നു എന്റെ തലയുടെ പുറകിലിരുന്ന് മസാജ് ചെയ്തോണ്ടിരുന്നത് ഇല്ല ഞങ്ങളാരും ഹാളിലേക്ക് വന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും നിന്റെ ബെഡ്റൂമിലായിരുന്നു ഹാഷിം ജാസിമിന്റെ റൂമിലായിരുന്നു പറയുന്നു എന്ന് കേൾക്ക് നമ്മുടെ അടുത്ത് മനസ്സോറം സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ആത്മാവ് കാത്തിരിക്കുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ സത്യമാണ് ഞാനൊരു മൈൻഡ് റീഡർ ആണെന്ന് നിങ്ങൾക്കറിയാലോ ഡാ ഈ ഈവിൽ ഗ്ലോബ് മൂലം നമുക്ക് ആ ആത്മാക്കളുമായി സംസാരിക്കാം അത് വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം ഞാനിത് കേട്ടിട്ടുണ്ട് ഇതൊരു നല്ല ഗെയിമാ അതുകൊണ്ട് കളിച്ചു നോക്കാം നമുക്ക് കുഴപ്പമുണ്ടാവില്ല ഐ വാണ്ട് മേക്ക് എ കോൾ ഒരു മിനിറ്റ് ഓക്കേ ഡാ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ ആന്റണി കുറച്ചുനാളായിട്ട് ഞാനും ആഗ്രഹിക്കുന്ന ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താടാ നീയും കൂടെ
ഞാനുണ്ട്. നമ്മളായിട്ട് എന്തിനാണ് ഇനി ഇവിടെ ഇരിക്കുന്നു? നമുക്കും പോയി നോക്കാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ. ഇൻ കേസ് ആത്മാവ് ഇവിടെ വന്ന അത് തിരിച്ചയക്കാൻ ഒരു സൊല്യൂഷൻ വെച്ചോളാൻ അവനോട് പറ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ട. വാടാ. സത്യായിട്ടും പ്രേതം വരുമോ? ഇപ്പൊ ഒന്ന് പേടിച്ചേ ഉള്ളൂ. 19th century കണ്ടുപിടിച്ച ഒരു ഗെയിമാണ് ഈ ഈവിൽ ഗ്ലോബ്. ഇതിന് സ്പിരിറ്റ് ഗ്ലോബ് എന്നും പറയും. ചില ആൾക്കാർ ഇതിനെ ടോക്കിംഗ് ഗ്ലോബ് എന്നും പറയും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ വരുന്നത് ഒരു ഗുഡ് സ്പിരിറ്റുമാവാം, അല്ലെങ്കിൽ ഒരു ഈവിൽ സ്പിരിറ്റുമാവാം. പക്ഷേ നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. ആദ്യം ഒരു ആത്മാവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു കോയിനെടുത്തിട്ട് ഇതിനുള്ളിലേക്ക്. അല്ല, നീ ആരെ വിചാരിച്ച കോയിനെട്ടെ? ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങളോട് സംസാരിക്കാം. എങ്ങനെയാ നമുക്കറിയാ? ഈ തുണി മാറ്റി കഴിയുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുക ഉയർന്നാൽ ഇതിന്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്നർത്ഥം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ആത്മാവ് വന്നു. നിങ്ങൾ എങ്ങനെയാണ് മരണപ്പെട്ടത്? നിങ്ങളെ ആരെങ്കിലും കൊന്നതാണ്? അതെ. നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ കൊന്നവനോട് നിനക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനൊരു ചെറിയ അടിയിൽ അടിച്ചോളൂ. Thank you.
രണ്ട് ദിവസം ഡേറ്റിംഗ് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അടിച്ചുകൂട്ടി എന്നെ പെട്ടിയിലാക്കിയല്ലേ. ഇവരൊക്കെ ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്താടാ. സുന്ദരല്ലേ ഡാ, അപ്പൊ നീ ഈ വിട്ട പുകയാണ് അകത്തേക്ക് വന്നത്. എന്താ ഇതൊക്കെ സാർ? ഞാൻ പെട്ടി എടുത്തിട്ട് കീഴിൽ പോകുമ്പോ ഉള്ളെടുത്ത് ഏത് ആശയം മരിച്ചു സാർ. ഓപ്പൺ പണി പാകരപ്പ എണ്ണ അടിച്ചു പോട്ട് അവര് കിളം പോയിട്ടാർ സാർ. പോയി മരുന്ന് ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്. ഇനി ഇങ്ങനത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയുണ്ടല്ലോ, അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചു? അപ്പൊ നിനക്ക് മനസ്സിലായില്ല, ആത്മാവേ തിരിച്ചടിച്ച്. നിങ്ങൾ അധികം ചിരിക്കുന്നു, ഒരു കാര്യം മനസ്സിലായിക്കോ, ആത്മാവെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഇവിടെ വരും. ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന സകല ആത്മാക്കളെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷിയാക്കി ഞാൻ പറയാ, ഒരു ആത്മാവിന്റെ പ്രസൻസ് ഈ വീട്ടിൽ തീർച്ചയായും ഉണ്ട്. നീ പറഞ്ഞു കേട്ട് മച്ചാനെ ഏ കഴിച്ചേ. പോട്ടട മച്ചനെ, അവര് നിന്നെ ചുമ്മാ കളിയാക്കിയല്ലേ. ഡേ നീ എന്തേ ചെയ്തോണ്ടിരിക്കണ? നിനക്കെന്താ കണ്ണിന് വല്ല പ്രശ്നമുണ്ട്? ലെൻസൊക്കെ പിടിച്ചു നോക്കണ്ടല്ലോ. നിനക്കൊരു കാര്യം അറിയോ, കുറച്ചു നേരം മുമ്പ് ഈ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിരുന്നു. അതിഥിയാ? അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വടക്കേമഠം ബ്രഹ്മദത്തൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ കൊച്ചുമകന് പഠിപ്പിച്ചു കൊടുത്തൊരു വിദ്യയാണിത്. അത് വർക്കൗട്ടായി. അല്ലടാ, നീ ഇതിപ്പോ ആരെ പറ്റി പറയണത്? ഡാ അതടവയ്ക്ക്, അതൊന്നും എടുക്കണ്ട. എന്തേ ഈ ഗ്ലാസ് വേണമെന്ന് അന്നേ ഞാൻ പറഞ്ഞാലേ? ഞാൻ നിന്നോടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും എടുക്കണ്ടെന്ന്. അതെന്താണ് ഈ ഗ്ലാസ് ഞാൻ വെച്ചെന്താടാ? നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ഗ്ലാസ് ഞാൻ സ്റ്റൈലായിട്ട് വെച്ച് കാണിച്ചുതരാം. എന്താ ഇപ്പൊ കണ്ടില്ലേ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇതേ ആത്മാക്കളെ കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലാസ്സാ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒരു ആത്മാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്നിരിക്കും. വന്നതാണോ? ഐ വിൽ കോൾ യു ബാക്ക്. പ്ലീസ് കം. പക്ഷേ ആരാണെന്ന് മനസ്സിലായില്ല. ഹലോ നന്ദൻ, നിങ്ങൾ എല്ലാവരും അന്ന് കണ്ട പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ആന്റണിക്ക് മാത്രം മുടി കുറച്ച് കുറഞ്ഞു എന്നൊരു സംശയം. വിളിച്ചാ നീ വരുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് അല്ലേ നിന്നെ ഞങ്ങൾ വിളിച്ചത്? Would you like a drink? Mr. Fayaz, നീ ഇങ്ങോട്ട് വന്നേ, വാടാ. നിന്നെയൊക്കെ നന്ദൻ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേ 9 പേരുള്ള ഗ്രൂപ്പായിരുന്നു. അതിൽ 8 പേര് ഇവിടെ ഉണ്ട്, പക്ഷെ എന്നെ മാത്രം ഇൻവൈറ്റ് ചെയ്തില്ല. എന്താന്നറിയില്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ ഇവൻ ഫുൾ ആൻഡ് ഫുൾ എന്റെ പിന്നാലെ തന്നെയായിരുന്നു. കല്യാണം കഴിക്കാന്ന എനിക്ക് ഉറപ്പ് തന്നതാ. അതിനുശേഷം കോളേജ് കഴിഞ്ഞ
സാറിനെ ഇന്നാണ് നേരി കാണുന്നത്. നന്ദൻ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അയ്യോ, മലയാളി അല്ല, പക്ഷെ മലയാളം നന്നായിട്ട് പറയും ഞാൻ. ഞാനൊരു ബിസിനസ്മാൻ, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് സ്റ്റീൽസ്. നിങ്ങൾ ദുബായ് തന്നെയല്ലേ? അല്ല, ദുബായ് ബേസ്ഡ് അല്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ വന്നിട്ട് പോകും. നന്ദൻ, നിങ്ങളെന്തോ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഒരു റീയൂണിയൻ ആവുമ്പോൾ ഇതെല്ലാം സർവ്വസാധാരണ ആയിരിക്കുമല്ലോ. അതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്കത് മനസ്സിലാവും. മറ്റുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളെ പറ്റി നന്നായി അറിയാം. അത് പിന്നെ നന്ദൻ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ. യെസ് നന്ദൻ, ഇവിടെ നമുക്ക് എന്ത് സംസാരിക്കാം? നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊക്കെ ഒന്ന് കുറയട്ടെ. ഈ ദിവസം അതിനു വേണ്ടിയുള്ളതാ അല്ലേടി? ശരിയല്ലേ? കറക്റ്റ് അവള് പറഞ്ഞു. അതുപിന്നെ എല്ലാ തവണ ഞാൻ ദുബായിക്ക് വരുന്നത് പോലെയല്ല ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വൈഫിന്റെ കുട്ടിയുടെ അച്ഛനെ കാണാൻ വേണ്ടിയാണ് വന്നത്. നന്ദൻ, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഡോക്ടർ അത് എന്നോട് പറഞ്ഞ അതേ ദിവസം എൻ്റെ വൈഫിനോട് ഞാൻ പറയാൻ പോയപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞു. അവൾ പ്രെഗ്നൻ്റ് ആണെന്ന്. സത്യത്തിൽ ആ സമയത്ത് സന്തോഷിക്കണോ അത് വിഷമിക്കണോന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് സത്യം പറഞ്ഞു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ നിർബന്ധത്തിൽ അവൾക്ക് എന്നെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നതെന്ന്. പക്ഷെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ്, എൻ്റെ മാത്രം കുഞ്ഞ്, എൻ്റെ മാത്രം സ്വന്തം അവൾ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവര് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. സോറി, നിങ്ങളുടെ നല്ലൊരു പാർട്ടി വെറുതെ ഞാനായിട്ട് സ്പോയിൽ ചെയ്തു. നോ സോറി, ഇല്ല. ഷൈന, നന്ദൻ പോകുന്നു. എന്താണ് നന്ദൻ പോയേ? അല്ല, ഈ നന്ദൻ നിന്റെ ആരാ? ഞാൻ വിചാരിച്ചത് നിന്റെ ഹസ്ബൻഡ് ആന്നാ. അയ്യോ, നമ്മൾ എല്ലാരും അങ്ങനെ തന്നെയല്ലേ വിചാരിച്ചത്? അതെ. ഇത് നന്നായല്ലോ, ലിഫ്റ്റിൽ ഒരുമിച്ച് വന്ന ഹസ്ബൻഡും വൈഫും ആവോ? ഞാൻ ഇപ്പോഴും സിംഗിളാ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഒരാള് കൂടെ വന്ന അപ്പോ ഹസ്ബൻഡ്. നീ അതേ സംസാരിക്കണ്ട. അല്ലടി, നീ എന്താ കല്യാണം കഴിക്കാഞ്ഞ്? എനിക്ക് തോന്നിയില്ല. ആരാന്ന് ആർക്കും അറിയില്ല. വന്നു, നാല് പെക്കടിച്ചു, സെന്റി അടിച്ച ആള് പോയി. ഓക്കെ, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. വാടി, ഞാൻ റൂം കാണിച്ചു. എന്താടി, ദുബായ് ഷെയ്ഖിന്റെ ഫോട്ടോ ആസ്വദിച്ചോണ്ടിരിക്കുകയാണോ? ഷെയ്ഖോ? ഇവിടെ ഒരു സിസ്റ്റേഴ്സിന്റെ ഫോട്ടോ അല്ലേ ഇരുന്നത്? എന്താടി, അത് പോട്ടെ,
നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു നാളായില്ലേ ഈ ഫയാസിനെ കണ്ടിട്ട്. ചെല്, അവൻ മോളിൽ നിനക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പോടാ. ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്തോ ഡിസ്റ്റർബ് ആയ പോലെ. അത് അങ്ങനെ അങ്ങനൊന്നുമില്ല. മാരേജ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക്. അത് വിട്, നിനക്ക് കല്യാണമായത് മറിയ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ഞാൻ എല്ലാ കോണ്ടാക്റ്റും ഡിലീറ്റ് ചെയ്തു. പക്ഷേ ആൻസി മരിയും എന്നെ നേരിട്ട് വന്ന് വിളിച്ചോണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അതുകൊണ്ടേ നിന്റെ ഭാര്യയും കുട്ടികളും. അഞ്ചു ദിവസം മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അതിനിപ്പോ എന്ത് പറ്റി? ഹണിമൂണിന് പോയതാ. നിന്നോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. നിന്റെ സന്തോഷം എന്താണോ അത് മാത്രമാണ് നിന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒന്ന് ചോദിച്ചോട്ടെ, വിധി ഏതായിരുന്നാലും നീ വിശ്വസിച്ചിരുന്നില്ലേ ഞാൻ ഒരു ദിവസം വന്ന് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന്? ഇപ്പോ ഞാൻ നിന്നെ വിളിക്കുന്നു. എന്തായിരിക്കും
എടാ ഞാൻ ഉണ്ടാക്കിയതല്ല, റോഷന്റെ വൈഫ് അവന് വേണ്ടി അവന്റെ ഫേവറേറ്റ് ഡിഷ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. The best thing life has brought to me is you. Thank you for being my partner all the time. Thank you, my dear Samira. നീയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചെന്നെ സമീറ. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ എന്റെ അനീതിക്ക് നിന്നെ എത്ര മാത്രം ഇഷ്ടമുണ്ടെന്നുള്ളത്. ഈ രാത്രി എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രിയാണ്, സന്തോഷത്തിന്റെ രാത്രി. കുറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ സുഹൃത്തുക്കൾക്കൊപ്പവും എന്റെ എല്ലാ വികൃതി തരത്തിനും എന്റെ കൂടെ നിൽക്കുന്ന എന്റെ അനിയത്തിക്കുട്ടിക്കൊപ്പവും ജീവിതം ആരംഭിക്കാൻ പോകുന്ന ഈ പുതുമണവാളിന്റെ മണവാട്ടിക്കും എന്റെ മാനേജറായി വന്ന് എന്റെ ക്ലോസ് ഫ്രണ്ടായി മാറിയ ഈ ജാസിമിന് വേണ്ടി ചിരിക്കണം, സമീറ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ സാൽമൺ ഞാൻ കട്ട് ചെയ്യാൻ പോകും. First bite for you, Fayaz. കൊടുക്കല്ല. എന്ത് പറ്റിയടാ, എന്താ കൊടുക്കണ്ടെന്ന് പറഞ്ഞ പറയടാ. എന്നാ ശരി, ഞാൻ കഴിച്ചോളാം. കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ജാസിം, അവന്റെ വൈഫ് ഉണ്ടാക്കി കൊടുത്ത ഡിഷ് കഴിക്കരുതെന്ന് പറയാൻ നീ ആരാടാ? മരിയ, പ്ലീസ്. വിഷം ചേർത്തിട്ടുണ്ട്. എന്താ മാഡം, നിങ്ങൾ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം ചേർത്തിരിക്ക. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാനും കൂടി ചേർന്നിട്ടാ അത് ചെയ്തത്. എന്തിനാടാ നീ? കുറച്ചു നേരം മുമ്പ് സമീർ എന്നെ ഫോൺ ചെയ്തിരുന്നു. ശരീരത്തിൽ ക്യാൻസർ വന്ന അതിപ്പോ ഏത് ഭാഗമാണെങ്കിലും നമ്മളത് കട്ട് ചെയ്ത് കളയല്ലേ. ഇതും അങ്ങനെയാണെന്ന് കരുതിയാ മതി. പക്ഷേ സാറ് നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്നേഹം മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? എനിക്ക് എന്റെ ബിസിനസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടത്. എന്നെ സംബന്ധിച്ച് നിന്റെ അടുത്ത് ഈ രണ്ട് കഴിവുണ്ട്. നിങ്ങളുടെ പ്ലാൻ
ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അവനൊരു ലൈഫില്ല. അവന് ഒത്തിരി ഇഷ്ടമുള്ള ഏറെ പ്രിയപ്പെട്ട കാര്യത്തിലൂടെ തന്നെയായിരിക്കട്ടെ അവൻ്റെ അന്ത്യം. റോഷ്, പല സന്ദർഭങ്ങളിലും നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ നീ തന്നെ കറക്റ്റ്. എന്തിനാണ് നീ പറഞ്ഞത്? അത് കഴിച്ചാൽ ഞാൻ ചത്തുപോയില്ലായിരുന്നു. പക്ഷേ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് നിങ്ങൾ കണ്ടത്. അതിനപ്പുറം ഒരു ബ്രദറിനെ പോലെ എന്നെ സ്നേഹിച്ചില്ലേ? അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണം. ഞാൻ പോണേ, ടേക്ക് കെയർ. ഞാൻ ഇറങ്ങട്ടെ റോഷ്. ടേക്ക് കെയർ, ഗുഡ് ബൈ. റോഷ്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല, വേണ്ട, കുറച്ച് നേരം എന്നെ ഒറ്റയ്ക്ക് വിട് പ്ലീസ്. Thank you.
എന്താ റോഷ്, നീ എന്നെ ശരിക്കും മറന്നുല്ലേ? വൈകിയല്ലേ? അതെ. അകത്തേക്കോ. ഇവിടെ വലിയൊരു പാർട്ടി നടന്ന മാതിരി ഉണ്ടല്ലോ. ആ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കേ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ ലാസ്റ്റ് വാങ്ങിയ ഷർട്ടിന്റെ ബ്രാൻഡ് നെയിം വരെ എനിക്കറിയാം. എത്ര നാളായല്ലേ. ഇത് നിന്റെ മോളാ? മോളുടെ പേരെന്താ? ഹെന. ഹെന. ഓക്കേ, നൈസ് നെയിം. വാ ഇവിടെ ഇരിക്ക. വൈഗ ഇരിക്ക. അങ്കിൾ മോക്ക് ഫുഡ് എടുത്തിട്ടുണ്ടേ. ചിക്കൻ. ചിക്കൻ സലാഡ്. ഹായ്. സലാഡ്. ഇനി എന്താ എടുക്ക? യു വാണ്ട് ജ്യൂസ്? ജ്യൂസ്. ഓക്കെ. ജ്യൂസ്. ഓക്കെ. ഇനി എന്തെങ്കിലും വേണം മോക്ക്? നന്നായിട്ടുണ്ടോ? ഫ്രൂട്ട്സ് കഴിച്ചാലോ? അങ്കിളിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്ന. ആണോ? നീ ഫാമിലി ആയിട്ടാ വന്നേ? അതെ, ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാ വന്നേ. ഹസ്ബൻഡിന് പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നു, അതുകൊണ്ട് നേരത്തെ പോയി. ഓ ഓക്കെ. ജ്യൂസ് കുടിക്കേ? മതിയായോ? ഓക്കെ. ഉറക്കം വരുന്നുണ്ടോ? നമുക്ക് അവിടെ പോയി കിടന്നാലോ. അങ്ങോട്ടേക്ക് പോ. നമുക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടല്ലേ. ഉറയിക്കോ. ഓക്കെ. റോഷ്, എനിക്ക് കുറച്ച് തനിയെ സംസാരിക്കണം. സംസാരിക്കാം. റോഷ്, നീ എന്നെ ശരിക്കും മറന്നു കളഞ്ഞുല്ലേ. ഒരു കോള് പോലും ചെയ്തില്ല. ഞാൻ മനപ്പൂർവ്വം വിളിക്കാഞ്ഞല്ല. മൈ സിറ്റുവേഷൻ വാസ് ലൈക്ക് ദാറ്റ്. കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കോടീശ്ശേരി വട്ടിലെ കല്യാണം നടത്തി തന്നു. വൈഫ് എവിടെ പോയിരിക്കുക? അവൾക്ക് എന്താ, വെക്കേഷന് നാട്ടിൽ പോയിരിക്കുക. നിനക്കൊരു പെൺകുട്ടിയല്ലേ, എന്താ പേര്? ഷസ. ഓ, ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഓരോ കളിപ്പാവളല്ലേ. ആരോഗ്യം കൊടുക്കുന്നു, നമ്മൾ ആടിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് മുഴുവനും നീ മാത്രമായിരുന്നു. പക്ഷേ അവളെ കല്യാണം കഴിക്കാനായിരുന്നു വിധി. പഴയ കാര്യങ്ങളൊക്കെ മറക്കാമെന്ന് വിചാരിച്ചാലും കഴിഞ്ഞിരുന്നില്ല. എല്ലാ കാര്യങ്ങളും കൺമുന്നിൽ വന്ന് നിൽക്കുന്നു. റോഷ്, പഴയതൊക്കെ എന്തിനാ ഓർക്കുന്നേ? ഞാനില്ലേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞോട്ടെ. റോഷ്, കാൻ യു ഹെൽപ് മീ? Have you eaten you?
ഒന്നായലിഞ്ഞു ചേർന്നിരുന്ന പ്രളയമേ സിരകൾ പതിയെ പടരുമോ ഹൃദയമേ ഉരുകുമി നെറുകയിൽ നീ തഴുകുമോ എന്താടാ കാര്യം റോഷ്? രാവിലെ ഞാനൊരു ന്യൂസ് കണ്ടു. എന്ത് ന്യൂസാണ്? ഇന്നലെ ഷെയ്ഖ് സയ്യിദ് റോഡിലെ 9:30 ഒരു ആക്സിഡന്റ്. ശരി, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അത് ആ ആക്സിഡന്റിൽ മരിച്ചത് നന്ദന. അതാ ഷോക്കിംഗ്. അതെങ്ങനെ? ആ സമയത്ത് നന്ദൻ നമ്മുടെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? അതാണൊന്ന് മനസ്സിലാവുന്നത്. അത് ഫേക്ക് ന്യൂസ് ആയിരിക്കും. ശരിയാ പോട്ടെ. നിനക്ക് വൈകാൻ ഓർമ്മയുണ്ടോടാ? അതെങ്ങനെ മറക്കാൻ പറ്റൂടാ? അവൾ നിന്റെ ഫസ്റ്റ് ലവർ ആയിരുന്നല്ലോ. അവളെ പറ്റി ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്. അവളും മോളും ഇന്നലെ എന്റെ അടുത്ത് വന്നിരുന്നടാ. ഇവിടെയാ സ്റ്റേ ചെയ്തിരുന്നത്. പോടാ. അങ്ങനെയാണെങ്കിൽ അവളെവിടെ? ഒരുപക്ഷെ ബെഡ്റൂമിലായിരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. ബെഡ്റൂമിലോ? ഇവൻ എന്തൊക്കെയാ പറയണേ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ?
ലെറ്റർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരവിടെ ഇല്ല. ശരി, ആദ്യം ലെറ്റർ ഒന്ന് വായിക്കും. റോഷ്, ഞാൻ പോകുന്നു. എന്റെ മകളെയും കൂട്ടി, സോറി, നമ്മുടെ മകളെയും കൂട്ടി. ഒന്നും നീ അറിഞ്ഞിരുന്നില്ല. അല്ല, ഞാൻ ഒന്നും നിന്നെ അറിയിച്ചിരുന്നില്ല. ആ സമയത്ത് എൻ്റെ മാരേജ് ടൈമിൽ ഞാൻ നിന്റെ മകളെ കാര്യങ്ങളായിരുന്നു റോഷ്. പക്ഷെ അപ്പോഴേക്കും നിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ഒരിക്കലെങ്കിലും നമ്മുടെ മകളെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് എൻ്റെ ഒരാഗ്രഹമായിരുന്നു. അതൊരിക്കലും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല. കുറച്ച് സമയമാണെങ്കിലും അവൻ അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെയും മോളുടെയും കൂടെ നീ ടൈം സ്പെൻഡ് ചെയ്തില്ലേ? താങ്ക്സ് എ ലോട്ട്. അപ്പോ നന്ദന്റെ വൈഫാണ് വൈഗ. അങ്ങനെയാണെങ്കിൽ 9:45 ഷെയ്ഖ് സൈദ് റോഡിൽ നടന്ന ആക്സിഡന്റില് മരിച്ച നന്ദൻ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് അയാളുടെ വൈഫും മകളും നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? അപ്പോ രാംദേവ് വിളിച്ചു വരുത്തിയ ആത്മാവ് മകളും നന്ദനുമായിരുന്നോ? എനിക്ക് കുറച്ച് സമയം. മരണശേഷമാണെങ്കിലും നന്ദനും വൈഗയ്ക്കും റോഷനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി റോഷന് പറയാനുള്ളത്, എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നേന്ന് അറിയോ? കുറച്ച് ബിസി ആയിരുന്നു. നിന്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതിലെഴുതിയിരുന്ന ക്യാപ്ഷൻ, ഇറ്റ് വാസ് റിയലി അമേസിംഗ് റോഷ്. ദ ബെസ്റ്റ് തിങ് ലൈഫ് ഹാസ് ബ്രോട്ട് ടു മീ ഈസ് യു. താങ്ക് യു ഫോർ ബീയിങ് മൈ പാർട്ണർ ഓൾ ദ വേ. നിനക്കറിയാല്ലേ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫിഷ് സാൽമൺ. സാൽമൺ ഫിഷിന്റെ ഹിസ്റ്ററി നിനക്കറിയോ? അനാഥയായി ജനിച്ച് അനാഥയായി തന്നെ മരിക്കും. ഞാനും ഏകദേശം അതുപോലൊക്കെ തന്നെ. ബട്ട് വൺ തിങ് നിന്നെയും നമ്മുടെ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിങ്ങൾ മാത്രമാണ് എന്റെ ലോകം. റോഷ്, അത് കഴിക്കല്ലേ? അതെനിക്കറിയാം സമീറ. അത് നിനക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ പോവാ. ഓക്കെ മൈ ഡിയർ. റോഷ്, I'm sorry. Please don't do that. Don't eat, Rosh. I'm sorry. അത് നിനക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ പോവാ. റോഷ്, no no no, don't eat that, please. I love you, Rosh. Rosh, Rosh, Rosh. Call cut tele, Rosh. Goodbye.
ജാസിം, ഞാൻ ജാസിം അല്ല, ഗോവിന്ദരാജ്. അന്ന് ഞങ്ങളുടെ കോളേജ് ഡേ, അന്ന് രാത്രി ഞാനും ഷംനയും ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്നെ മതിലാടം പഠിപ്പിച്ചത് നീ തന്നെയല്ലേ? അപ്പൊ മോശാവില്ലേ? വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, ഒന്നും എടുത്തിട്ട് വന്നില്ല. ഒന്ന് മിണ്ടായിരുന്നു, വീട്ടിൽ ആരെങ്കിലും കാണുന്നതിന് മുമ്പേ പോവാൻ നോക്കാം. വാ, ട്രെയിന് സമയം പോയാലോ. ഓക്കേ, വാ വാ. കണ്ടെടുത്ത അർപ്പുദാണിമുത്തേ തൊട്ടിൽ മേലേ. വാവ്, കാത്തിരുന്ന കാഴ്ച. സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്യും, എത്ര വൈകിയാണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് എത്തും. ഞാൻ പോവില്ല, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ചെന്ന് പറഞ്ഞിട്ട്. അതിനിവിടെ ആരാ മരിക്കാൻ പോകുന്നത്? നീ പോ. Thank you.
ഇവിടേക്ക് വന്ന കൊന്നുകളയും ഞാൻ. എനിക്കറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഈ സുന്ദരമായ ഭൂമിയിൽ നിന്ന് എന്തിനാ എന്നെ ഇല്ലാതാക്കിയത്? അതിനു പുറമെ എന്റെ ഷണ്ണ അവളെ എന്നിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ, ആ ഒരാൾ നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനാ ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ പ്ലീസ്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയം എന്റെ കൂട്ടുകാരന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാൻ കാറിലിരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ആരോ കാറിലിടിച്ച പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോ ഒരു പെണ്ണ് ഇവിടെ മയങ്ങിക്കിടക്കുന്നു. ഞാൻ അവളെ അടുത്ത് കണ്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്റെ ഷംനയെ കണ്ടോ? പഠിക്കുന്ന എന്റെ ഷംനയെ കൂടെ കൂട്ടാ പോകുന്നത്. ഈ ഭൂമിയിൽ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല. എന്റെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, പക്ഷെ എന്റെ ആത്മാവ് എന്നും നിനക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ ആത്മാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു തവണ, ഒരേ ഒരു തവണ എന്റെ ഷമ്മ എനിക്ക് കാണിച്ചു തന്നു. ജാസിം, ഈ ഗേറ്റ് കടന്ന് നിനക്കുള്ളിലേക്ക് പോകാൻ കഴിയില്ല. എന്താന്ന് വെച്ചാ, നീ ഒരു ആത്മാവാണ്. നിന്നെ കണ്ട അന്ന് തന്നെ ഞാനത് തിരിച്ചറിഞ്ഞിരുന്നു.
നിങ്ങളെ കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. കാരണം എനിക്ക് ഈ ഭൂമിയിൽ ഇനി കുറച്ച് നേരം കൂടിയേ ബാക്കിയുള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്യും. നിന്റെ ഷംനയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാ റാമിനെയും ഫയാസിനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. റോഷ്, നിനക്ക് ഷംനയെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയെന്നറിയാം? അതെനിക്കറിയില്ല. ഈ ഗേറ്റിനപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ശരി ശരി, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. റോഷ്, ഹോൾഡ് മൈ ഹാൻഡ്. കണ്ണടക്കി. കാലഭൈരവിയോ? അവൾക്കും ഷംനയ്ക്കും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഫയാസ്, അവളൊരു മന്ത്രവാദിനി. കന്യകമാരുടെ ആത്മാവിനെ ആവാഹിച്ചെടുക്കുന്നവളാ. അപ്പൊ ഷംന? അവളുടെ ശരീരം ഇപ്പോഴും ജീവനോട് അവിടെ തന്നെയുണ്ട്. പക്ഷേ ആത്മാവാണെന്ന് വെച്ചാൽ ആത്മാവാണ് താനും. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരവസ്ഥയിലാണിപ്പോൾ. എന്തുണ്ടായാലും കുഴപ്പമില്ല, നമ്മളവിടെ പോയിരിക്കും. ജസീം, നീ എന്നെ വിശ്വസിക്കുക, നിന്റെ ഷംനയായിട്ടേ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. വടാ, പോവാം. പോവാം, വടാ. റാമേ, ഈ കാലഭൈരവി എങ്ങനെ പിടിച്ചു കിട്ടാൻ പറ്റും? അതത്ര എളുപ്പമില്ല. അവളെ കൊല്ലാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്താ, അവര് പ്രേതമാണോ? അല്ല, അവൾ ആവാഹിച്ചെടുത്ത എല്ലാ ആത്മാക്കളെയും ഒന്നാക്കി അതൊരു ഏലസിനുള്ളിൽ അടച്ചു വെച്ച്
അവൾ കഴുത്തിൽ മാലയാക്കിയിട്ടിരിക്കുക. ആ മാല നശിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവും. എടാ റാം, ഇത് കണ്ടാൽ ഒരു പ്രേതാലയം പോലെ ഉണ്ടല്ലോ. ആത്മാക്കളുടെ കൂടെ ജീവിച്ച ആൾക്കാരല്ലേ നമ്മള്. ഇനി നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എന്താ ഫയസ്? ഇവിടെ എന്തോ ഷമനെ രക്ഷിക്കണം. ശരി പോ, വാ പോ. സാധാരണമான പൊണ്ണാ இருந்தா என்னால எப்படி முடியும்? அதனாலதான் நான் ஏன் துணைக்காக இந்த ஆத்மாக்களை சேர்த்துக்கிட்டேன். நீ ஒரு சாதாரண பெண்ணோ? ஆத்மாவல்ல நீ. ஐயோ, எங்களை அப்படி கலாய்க்க கூடாது. புரிஞ்சதா? இவளோட இதொന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ റാം, ഇതെല്ലാം എന്ത് രൂപങ്ങളാണ്? എന്തെങ്കിലും ചെയ്യണം. ഫയാസേ, ഇവളോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. രുദ്രകാല മഹാകാല പോങ്ങ്. എന്നെ കൊണ്ട് കൊണ്ടുവരുത്തിച്ചിരിക്കും, ഇല്ലെങ്കിൽ ഈ റോഷ് ജീവനോടെ ഇരിക്കത്തില്ല. എടുത്തുക്കോ,
நீ என் கூட பிறந்த சகோதரர்களை இல்லாம பண்ணிட்டேல, அதனால இனி நீ வேண்டாம். மேலே போகண்டவன் ஞானல்ல நீயா? வேணா, இது என்னோட உயிர். ലോകത്തിൽ ഇല്ലെങ്കിൽ നീ കാരണം ജീവിതം പോയവര് സമാധാനത്തോടെ ജീവിക്കും. ഇനി നീ വേണ്ട. ഞങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് എത്തുമെന്ന്, ഇതിനെങ്ങനെ നന്ദി പറയേണ്ടതും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചു, പക്ഷെ ഞാൻ തേടി വന്ന ഷമ്മ എനിക്ക് ജീവനില്ലാത്ത ശരീരം ഇനി എന്തിനാ? ഇവക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുത്തം വെളിയിൽ നിൽപ്പുണ്ട്. അവന് ഞാൻ വാക്ക് കൊടുത്തിട്ട വന്ന്. റോഷ്, ആരെ? ഓക്കെ, പോയടാ, പോയി. നിന്റെ ശമ്മെ എനിക്ക് ജീവനോട് തരാൻ കഴിഞ്ഞില്ല. കരയണ്ട റോഷ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് വരണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ ഇവിടെ കൊണ്ടുപോകുകയാണ്. ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്തിരുന്നു, ജീവിക്കുകയാണെങ്കിലും ഇനി മരിക്കുകയാണെങ്കിലും കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. ഞങ്ങൾ പോകുന്നു. ഓ
പോകും വഴിവക്കിൽ നിന്നെ ഞാൻ കാത്തു കാത്തു നിന്നു. നീ പോകും വഴിവക്കിൽ നിന്നെ ഞാൻ കാത്തു കാത്തു നിന്നു. എന്നെ നോക്കും നേരം വട്ടം ചുറ്റി പാറും പാറും.